എറണാകുളം പാലാരി വട്ടത്ത് ഓടുന്ന വാഹനത്തിന് തീപിടിച്ചു. പാലാരി വട്ടം സിഗ്നലിന് സമീപമാണ് സംഭവം. യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് കൊച്ചിയിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട്. സജോ, എന്താണ് സജോ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്നിട്ടുള്ളത് പാലാരിവട്ടം പാലത്തിന്റെ മധ്യഭാഗത്തുള്ള സിഗ്നൽ ജംഗ്ഷനിലാണ്. ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്നിട്ടുള്ളത് പാലാരിവട്ടം പാലത്തിന്റെ മധ്യഭാഗത്തുള്ള സിഗ്നൽ ജംഗ്ഷനിലാണ്. ഇതൊരു ഊബർ ടാക്സി ആയിരുന്നു. ടാക്സി വൈറ്റില ഭാഗത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. ഇതൊരു സി എൻ ജി വാഹനമാണ്. സി എൻ ജി വാഹനത്തിൽ നിന്ന് ഇന്ധനം ഗ്യാസ് ചോർന്നതാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിൽ യാത്രയിൽ തന്നെ തീപിടുത്തവും ചെറിയ പുകയും ഉയരുന്നു. മറ്റു വാഹനങ്ങൾ ചൂണ്ടിക്കാഴ്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഈ വാഹനം ഈ ഭാഗത്തേക്ക് ഒതുക്കിയതിന് ശേഷം ഡ്രൈവറും യാത്രക്കാരും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഫോടനം നടന്നില്ല. പിന്നീട് പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഫയർ യൂണിറ്റ് എത്തി പൂർണ്ണമായും തീ അണച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപായം ഇല്ല എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്. പക്ഷേ അതേസമയം ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു. വലിയൊരു അപകടം, ഒരു ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ മേഖലയിൽ ധാരാളം വാഹനങ്ങൾ, വലിയ ഗതാഗത കുരുക്ക് വൈറ്റില ഭാഗത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. കാരണം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമായിരുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഫയർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് ഇവിടെയുള്ള ട്രാഫിക് പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർക്ക് വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്താനായി. അവർ പൂർണ്ണമായും, അതായത് ഇതിലെ ഗ്യാസ് പൂർണ്ണമായും കത്തിത്തീർന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നതാണ്. പക്ഷേ ഇത്ര മുകളിൽ അടക്കം ആവരണമുള്ള ഈ സി എൻ ജി യുടെ സിലിണ്ടർ എങ്ങനെയാണ് അതിൽ തീ പടർന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. അത് പരിശോധിക്കും എന്നാണ് പാലാരിവട്ടം പോലീസ്. ഏറ്റവും വലിയ ആശ്വാസം ഒരു വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. ഏതായാലും യാത്രക്കാർ ഇറങ്ങി ഓടിയതുകൊണ്ട് അവരും രക്ഷപ്പെട്ടു. ഇതെങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാലാരിവട്ടത്തെ സിഗ്നലിനടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ആർക്കും തന്നെ പരിക്കോ മറ്റ് അപായമോ ഇല്ല.